ഹലോ മക്കളെ, അപ്പൊ മക്കളെല്ലാരും കീം 2024 ഗംഭീരമായിട്ടുള്ള പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. നമ്മളെല്ലാരും അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഫ്രീ പേയ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പൊ എല്ലാം സെറ്റാണ്. നിങ്ങൾക്കറിയാം ഇതുവരെ മക്കൾ എന്ന് പഠിച്ചു എന്നുള്ള അപ്പുറം കീം എക്സാമിന് നിങ്ങൾ എങ്ങനെ സ്കോർ ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ കീം 2024 ഒരു അപ്ഡേറ്റ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ കീം 2024 അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള കോഴ്സുകൾ നമ്മൾ ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏതെങ്കിലും കോഴ്സുകൾ മക്കൾ ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള സൗകര്യം ഇന്ന്, അതായത് 23/4/2024 ഇന്ന് മുതൽ നാളെ വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുള്ള സൗകര്യം ഈ ഒരു ദിവസം മാത്രം ലഭിക്കുകയുള്ളൂ. പിന്നീട് എന്തുണ്ടാവില്ല, ഒരു അവസരം ലഭിക്കില്ല. മക്കൾ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈറ്റ് ഓപ്പൺ ചെയ്യുക, c.kerala.gov.in വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ കീം 2024 അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്ന സമയത്ത് ആഡ് കോഴ്സ് എന്ന് പറയുന്ന ലിങ്ക് ഉണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഏതൊക്കെ കോഴ്സ് ആണോ മക്കൾക്ക് ആഡ് ചെയ്യേണ്ടത് അത്രയും കോഴ്സ് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. കീം എക്സാമിന്റെ ഡേറ്റ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ജൂൺ 1 മുതൽ ജൂൺ 9 വരെ ആയിരിക്കും കീം എക്സാം നടക്കുന്നത്. അപ്പൊ മക്കളെല്ലാവരും തന്നെ കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടെ അടിപൊളിയായിട്ട് ഒരു മികച്ച രീതിയിൽ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ കീം എക്സാമിന് മക്കൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഓൾറെഡി കീം എക്സാമിന്റെ നമ്മുടെ സൈലത്തിന്റെ ഓൺലൈൻ ക്രാഷ് ബാച്ചിനെ കുറിച്ച് അറിഞ്ഞു കാണും. ഫസ്റ്റ് ബാച്ചിലൂടെ എല്ലാവരും ഗംഭീരമായിട്ടുള്ള പ്രിപ്പറേഷനിലുമായിരിക്കും. അപ്പൊ മക്കളെ, നിങ്ങൾ ആരെങ്കിലും ഫസ്റ്റ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് സെക്കൻഡ് ബാച്ചിലൂടെ ഓപ്പൺ ആണ്. സെക്കൻഡ് ഓൺലൈൻ ബാച്ചിൽ മക്കൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഫസ്റ്റ് ബാച്ചിനെ പോലെയല്ല, സെക്കൻഡ് ബാച്ച് അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ലിങ്കിൽ കയറി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ വീണ്ടും കാണാം. സോ ബൈ.